Hey children, this is your maths teacher. In the class, we will learn a new chapter. Delta hangry. Okay. Actually, multiplication of the chapter is tired. So, next step, all are on the boost up. That is easy chapter. In the data handling. Okay. So, first word is data. Data. Information collected. Okay, we have important data collected. Data. So, data is what is data? Data is information collected. Okay, what is data? Information collected. Okay. Data handling is chapter padikkunnund. So data ennu chodichal ellarkum parayanayittu arayanam. Data means information collected. Okay, ellarkum manasilayallo. Data ennu parayanad endana? Information collected. Okay, so ee data handling cheyyunnathu nammude endundo undu panchayathil nokka chila cheechumarokke nammude veettilekku varanundu alle endha varya census eduthanayittu varanundu. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്, മുതിർന്നവർ എത്ര പേരുണ്ട്, കുട്ടികൾ എത്ര പേരുണ്ട്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. അതെന്താ അവർ ഇവിടെ ചെയ്യുന്നത്? അവിടെ ഒരു ഡേറ്റ ഹാൻഡിൽ ചെയ്താണ്, ഒരു ഡേറ്റ ആണ് എടുത്തത് അല്ലെ. ഡേറ്റ അവിടുത്തെ ഒരു ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്. സോ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ കളക്ടഡ്. കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെ നമുക്ക് ഡേറ്റ എന്ന് പറയാം. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക കേട്ടോ. Dear children, all of you take your textbook, page number 139. Okay, look at the picture given below. See, what is this? These are candies. See, different colors of candies are there. Is it? See, purple colors, purple colors. Etra candies are la? 1, 2 are la. Then orange color etra na unde? Ellar on the count idu parne? 1, 2, 3. 4, 5. So all of you write down the number 5. Okay, the orange candies are 5. Then how many green color candies? 1, 2, 3. 3 green color candies. Okay, total 3 green color candies. Then answer the following questions. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ഡേറ്റയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഇൻഫർമേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ഗ്രീൻ കളർ ചോക്ലേറ്റ്സ് ഉണ്ട്, എത്ര ഓറഞ്ച് കളർ ചോക്ലേറ്റ്സ് ഉണ്ട്, ഓക്കെ. ദെൻ എത്ര പർപ്പിൾ കളേഴ്സ് ഉണ്ട് എന്ന്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടേ, ഹൗ മെനി ക്യാൻഡീസ് ആർ ദർ. ടോട്ടൽ എത്ര ക്യാൻഡീസ് ആണുള്ളത്? ആ ക്യാൻഡീസ് ഫുള്ളും ഒന്ന് ടോട്ടൽ ചെയ്തേ. സോ അപ്പോൾ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ ഇൻഫർമേഷൻ കളക്റ്റഡ് ആണ്. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, ഡേറ്റയായി മാറുന്നത്. ഓക്കെ, സോ ടോട്ടൽ ഹൗ മെനി ക്യാൻഡീസ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ടോട്ടൽ 10 ക്യാൻഡീസ് ആർ ദർ. ദെൻ ഹൗ മെനി ഗ്രീൻ ആൻഡ് ഓറഞ്ച് ക്യാൻഡീസ് ആർ ദർ ഓൾ ടുഗെദർ? സോ ഗ്രീൻ ആൻഡ് ഓറഞ്ച് കളർ ക്യാൻഡീസ് മാത്രം എത്രയുണ്ട്? അതിൻ്റെ അർത്ഥം എന്താ? ടോട്ടൽ ഗ്രീൻ കളർ ക്യാൻഡീസിനെയും ടോട്ടൽ ഓറഞ്ച് കളർ ക്യാൻഡീസിനെയും മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഗ്രീൻ കളേഴ്സ് എത്രയുണ്ട്? 1, 2, 3 ഉണ്ട്. സോ നമുക്കിവിടെ എഴുതാം, 3 ഗ്രീൻ കളർ ആഡ്. Then how many orange color candies? 1, 2, 3, 4, 5. Okay, the total 3 plus 5 എത്ര വരിക? 8 ആണ് വരിക. ഓക്കെ, സോ ടോട്ടൽ ഗ്രീൻ ആൻഡ് ഓറഞ്ച് കളർ ക്യാൻഡീസ് രണ്ടും കൂടെ നമുക്ക് 8 ഉണ്ട്. സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മളൊരു ഡേറ്റ ഹാൻഡിൽ ചെയ്യുകയാണ്. കുറേ നമ്പേഴ്സൊക്കെ കണ്ടുപിടിച്ച് ഇൻഫർമേഷനാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്, അതിനെയാണ് ഡേറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഡേറ്റയിൽ നമ്മൾ ഇത്രയും ഇവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു ഇൻഫർമേഷൻസ് എടുക്കുക, ഒരു കണക്കെടുക്കുക, ഇതെല്ലാം തന്നെ ഡേറ്റ എന്നാണ് പറയുക കേട്ടോ. ഡിയർ ചിൽഡ്രൻ, All of you take your textbook, page number 140. See, let's read. ഇവിടെ കുറച്ച് കോൺവെർസേഷൻ തന്നിട്ടിട്ട് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടീച്ചർ എന്തോ കുട്ടികളോട് പറയുന്നുണ്ട് അല്ലേ. ചിൽഡ്രൻ, ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടീ ഷർട്ട്സ് ഓഫ് ഈച്ച് കളർ? ആക്ച്വലി ആ ടീച്ചർ ഒരു സ്പോർട്സ് ടീച്ചറാണ്, PT ടീച്ചറാണ് അല്ലേ.
ടീച്ചർ പറയാണ് കുറേ സ്പോർട്സിൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട് സ്കൂളിൽ, ടീഷർട്സ് വന്നിട്ടുണ്ട്. സോ കുട്ടികളെ, നിങ്ങൾ എന്നെ സഹായിക്കാമോ? കുറച്ച് ടീഷർട്സ് എല്ലാം വന്നിട്ടുണ്ട്, അതെല്ലാം തന്നെ മിക്സ്ഡ് ആയിരിക്കുകയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കലർന്നിരിക്കുകയാണ്. അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ കളേഴ്സും എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാമോ? ദെൻ സെക്കൻഡ് പിക്ചർ നോക്കൂ. അൽക ആൻഡ് രോഹിത്, ലെറ്റ് അസ് ഫസ്റ്റ് ഡിവൈഡ് ദ ടീഷർട്ട് ഇൻ ടു ഗ്രൂപ്സ് ഓഫ് സിംഗിൾ കളർ. ദെൻ ഇറ്റ് വിൽ ബിക്കം ഈസിയർ ഫോർ ആസ് ടു കൗണ്ട് ദം. അല്ലേ, ഇപ്പം എല്ലാ കളറും ഇങ്ങനെ മിക്സ്ഡ് ആയിരിക്കുകയാണ്. സോ ഗ്രീൻ കളർ, റെഡ് കളർ, ബ്ലൂ കളർ, ഇതിനെല്ലാം ഓരോ കളേഴ്സ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഓരോ കളേഴ്സും, ഇപ്പം എല്ലാം ബ്ലൂ, ഗ്രീൻ, റെഡ് എല്ലാം മിക്സ്ഡ് ആണ് അല്ലേ. അപ്പോൾ ആ ബ്ലൂ സെപ്പറേറ്റ് മാറ്റി വെക്കുക ടീഷർട്ട്സ് എല്ലാം. ദെൻ റെഡ് കളറായിട്ട് കാണുന്ന എല്ലാ ടീഷർട്ട്സിനെയും സെപ്പറേറ്റ് ആക്കി വെക്കുക. ദെൻ ബ്ലൂ കളറായി കാണുന്ന എല്ലാ ടീഷർട്ട്സിനെയും സെലക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ കളർ ടീഷർട്ടിനെയും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര എണ്ണമാണ് ഉള്ളതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ചിൽഡ്രൻ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 141. See, the first one is example. In a river, there are 4 crocodiles, 5 frogs, 7 fish and 3 snails. Okay? ഒരു റിവറിൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്തിനെക്കുറിച്ച്? ഒരു റിവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു റിവറിൽ 4 ക്രോക്കോഡൈൽസ് ഉണ്ടായിരുന്നു, 5 ഫ്രോഗ്സ് ഉണ്ടായിരുന്നു, 7 ഫിഷ് ഉണ്ടായിരുന്നു, അതേപോലെ 3 സ്നെയിൽസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ്, ഇതൊരു സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. നൗ ലെറ്റ് അസ് റിപ്രസെൻ്റ് ദിസ് ഇൻഫർമേഷൻ ഇൻ ദ ടാബുലാർ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, ഒരു സെൻറ്റൻസായി തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ഒരു ടേബിളാക്കി മാറ്റുന്നു. ഓക്കെ, സോ ടേബിളാക്കി മാറ്റുമ്പം അല്ല അനിമൽസ് ഏതൊക്കെ കാണപ്പെടുന്നത്? ക്രോക്കോഡൈൽസ്, ഫ്രോഗ്സ്, ഫിഷ് ആൻഡ് സ്നെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ നമ്പർ ഓഫ് അനിമൽസ് എത്രയാണ് തന്നിരിക്കുന്നത്? 4, 5, 7, 3. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് എഴുതിയേക്കാളും പെട്ടെന്ന് മനസ്സിലായത് എങ്ങനെയാണ്? ഈ ഒരു ടേബിളിട്ട് എഴുതിയപ്പോഴാണ് അല്ലേ. അപ്പോൾ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഈ ടേബിളിട്ട് എഴുതുന്നതിനെ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫർമേഷൻ സെൻറ്റൻസായി തന്നതിനെ നമ്മളൊരു ടേബിൾ ഫോമായിട്ട് എഴുതുന്നു എങ്കിൽ നമ്മൾ എന്ത് പറയാം? ഡേറ്റ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്താണ് ഡേറ്റ പഠിച്ചു? ഡേറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കളക്റ്റഡ് ആണ്. ദെൻ ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഇൻഫർമേഷൻ നമ്മളൊരു ടേബിൾ ഫോമിൽ എഴുതുന്നതിനെ എന്താ പറയുക? ഡേറ്റ റെപ്രസെൻറ്റേഷൻ. റൈറ്റിംഗ് ദീസ് ഇൻഫർമേഷൻ നീറ്റ്ലി ഇൻ എ ടേബിൾ. അല്ലേ, ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ നീറ്റായിട്ടൊരു ടേബിളിൽ എഴുതുകയാണെങ്കിൽ അതിനെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വേറൊരു വേർഡ് ഈ ചാപ്റ്ററിൽ ഒന്നുകൂടെ പുതിയതായിട്ടൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. പിക്ടോഗ്രാഫ്. എന്താണ് പിക്ടോഗ്രാഫ്? പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റ് ദ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് പിക്ചർ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? റെപ്രസെൻറ്റ് ദീസ് ഇൻഫർമേഷൻ ഇൻ എ ടാബുലാർ ഫോം, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ദീസ് ഇൻഫർമേഷൻ ഇൻ എ ടേബിൾ. അല്ലേ, ഒരു ടേബിൾ ഇട്ടിട്ടാണ് ഈ ഇൻഫർമേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിൽ അതിനെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നു. ദെൻ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ആ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് പിക്ചറിലായിട്ടാണെങ്കിൽ അതിനെ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നു. എങ്ങനെ പിക്ചറിലിടുന്നത് നോക്കൂ. ഇതേ സെയിം റിവറാണ്, ഇത് ഡേറ്റ റെപ്രസെൻറ്റേഷനാണ് ടാബുലാർ ഫോമിൽ. ദെൻ ഇവിടെയാണെങ്കിൽ നോക്കൂ, ഒരു ഷെല്ലാണ് നമ്മൾ കണ്ടിട്ടില്ലേ, ഷെല്ല്. നമ്മൾ ഈ ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് അല്ലേ, ആ തീരത്തൊക്കെ ഈ ഷെൽസ് കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഷെല്ല് എന്ന് പറയുന്ന പിക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്പർ ഓഫ് അനിമൽസിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ക്രോക്കോഡൈൽസ് എത്രയാണ് പറയുന്നത്? 4 ആണെങ്കിൽ ഇവിടെ 4 പിക്ചേഴ്സാണ്,
4 pictures of shells ആണ് തന്നിരിക്കുന്നത് 1 2 3 4 pictures ഇവിടെ frog river ല 5 ഉണ്ടെങ്കിൽ ഇവിടെ 5 pictures തന്നിട്ടുണ്ട് 1 2 3 4 5 pictures ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 7 pictures ആണ് തന്നിരിക്കുന്നത് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 pictures ആയിട്ടാണ് തന്നിരിക്കുന്നത് ഓക്കേ അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഒരു ടേബിൾ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഡാറ്റ റെപ്രസന്റേഷൻ എന്ന് പറയുന്നു ദെൻ ഒരു ഇൻഫർമേഷൻ पिक्चर इवे रिप्रसेंट अं नामें प्रसेंट पिक्चर फॉर्मल ओके सो अमुया पिक्टोग्राफ ओके द रिप्रेजेंट द डेटा इन द फॉर्म ऑफ पिक्चर दिस इज कॉल्ड पिक्टोग्राफ ओके डेट रिप्रसेंट पिक्चर आने पिक्टोग्राफ नेक्स्ट वन द फॉलोइंग पिक्टोग्राफ शोस द नंबर ऑफ एग्स sold at a local shop in 4 days okay appa thaale endha thannirikkunna oru pictograph aa thannirikkunna engena pictograph ennu parayna ivda information number of eggs sold alle etra mottayana vittathu appa adoru information aanu oru kadayile 4 divasam motta vittu okay eggs sold cheyidu so etra enna aanu sold aayathu etra aanu vittu poyathu adinte oru enna aanu ivda thannirikkunna അത് നമ്പർ ആയിട്ട് തന്നിട്ടില്ല അതിനെ പകരം പിക്ചർ ആയിട്ടാണ് തന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം 1 2 3 4 5 6 ആക്ച്വലി ഇവിടെ 6 എന്ന് എഴുതണം അതിനെ പകരം 6 നെ എഗ്ഗ് ആയിട്ട് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ നമുക്ക് പിക്ടോഗ്രാഫ് എന്ന് പറയാം ഓക്കേ മൺഡേ 6 എഗ്ഗ്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ട്ടോ ടീച്ചർ കൗണ്ട് ചെയ്ത് എഴുതുന്നത് ട്യൂസ്ഡേ എത്ര എണ്ണം 1 2 3 4 എണ്ണം ആണ് ദെൻ വെനസ്ഡേ ആണെങ്കിലോ 1 2 3 4 5 6 7 8 ओके वेनस्डे एट मुटा विच्चत देन थर्सडे 1 2 3 4 5 ओके थर्सडे 5 इत्र मुटा 4 डेस ओर दिवस विच कणके देन हियर सी यूज द एबो पिक्टोग्राफ एंड आंसर द फॉलोइंग क्वेश्चंस अब इवर इंफर्मेशन और डेट कलेक्ट एंदा डेट और शॉपिल Monday to Thursday वरे 4 days ओरो days एत्र एत्र eggs आण विट्ट तीर्नद ओके अप्पो नमुक्कु Monday एत्र eggs आण विट्टिट्टुंडावा नोकु 6 ओके टीचर वेरुदा काउंट चेय्युन्निल्ल अयिनाण ईसी आयिट्ट अरियानाण टीचर इविडे एझुति वच्चिरिक्कुन्नत ट्टो 6 अप्पो Wednesday एत्र एण्णम विट्टिट्टुंडावुम 8 ओके Thursday 5 इप्पोड चोय्क्कुन्नुण्ड For example, right? On which day did the shopkeeper sell the maximum number of eggs? इतले ए इध दिवसमान shopkeeper कूट दल egg विच्चद. नमक कान बदन अरया. Six ने काल चरदान. Four. Sorry. Yes. Four. Four ने काल वल्लदान eight. Eight ने काल चरदान five. फिर ये numbers ले इध नंबर आन वेल्लद. ये numbers ले इध नंबर आ वेल्लद. Eight आन. सो एट दिवस एट मुट विट वेनस्डे सो द आंसर इज वेनस्डे ऑन विच डे डिड द शॉपकीपर सेल द मिनिमम नंबर ऑफ एग्स कूड़ल वेनस्डे अब कुरवे ऐसी दिवस नोकू कुरव ट्यूसडे कम ओणी फोर सो नमक ट्यूसडे मनसो टीचर एवुटो The next question: How many eggs were sold on Thursday? अब Thursday इत्रा मुट्टे आना बिच्छेद. अत्तरनो 5. Okay? तो इंगेने numbers ले वरे picture आयटाना represent चेयदे टुंडेंगे लायने नम्मल pictograph एन्नानु परेगा. Last question: How many more eggs were sold on Wednesday than on Monday? So the last question ले एंदा परेगा? तिंगलाच्चे काल എത്ര കൂടുതൽ എഗ്സ് ആണ് ബുധനാഴ്ച വിറ്റത് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാ വെനസ്ഡേ എത്രയായിരുന്നു 8 എണ്ണം ഉണ്ട് അല്ലേ ദെൻ മൺഡേ 6 ആണ് സോ വെനസ്ഡേ മൈനസ് മൺഡേ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2 ആണ് കിട്ടുക എങ്ങനെയാ 8 മൈനസ് 6 ഈസ് ഈക്വൽ ടു 2 എല്ലാവരും എഴുതിക്കോളൂ ഹൗ മെനി മോർ എഗ്സ് വേർ സോൾഡ് ഓൺ വെനസ്ഡേ ദാൻ ഓൺ മൺഡേ അപ്പോൾ മൺഡേനേക്കാളും വെനസ്ഡേ എത്ര എണ്ണം വിറ്റു മൺഡേ വിറ്റത് എത്രയായിരുന്നു 6 ആണ് വെനസ്ഡേ 8 സോ വെനസ്ഡേ എഗ്സ് സോൾഡ് മൈനസ്
Monday x solved is equal to 2. Easy aayittulla oru exercise aanu 6.1. Ravish counted the parked vehicles in the parking lot of a supermarket near his house. There were 8 cars, 5 motorcycles, 6 trucks and 12 bicycles. Represent this data in the tabular form and as a pictograph if okay. ഇതെന്താ പറയുന്നത്? രവീഷ് എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ പാർക്കിംഗ് ചെയ്തിരിക്കുന്ന വെഹിക്കിൾസിനെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. ഓക്കെ, സോ കാർ എത്ര എണ്ണം ഉണ്ട്? 8 ഉണ്ട്. ദെൻ മോട്ടോർ സൈക്കിൾ ആണെങ്കിലോ 5 ആണുള്ളത്. ദെൻ ട്രക്സ് എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ട്. ബൈസൈക്കിൾ 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിക്ടോഗ്രാഫാണ്. പിക്ടോഗ്രാഫ് എങ്ങനെ ചെയ്യാം? ഈ 5, 6, 12 അല്ലേ, ഈ നമ്പേഴ്സിന് പകരം ഇവിടെ എത്ര നമ്പേഴ്സ് ആണോ ഉള്ളത് അത്രയും ഇങ്ങനെയുള്ളൊരു പിക്ചറാണ് ഇവിടെ കൊടുക്കുക. കാറിന് 8 ആണെങ്കിൽ ഈ പിക്ചർ കണ്ടോ, വീല് പോലത്തെ ഈ പിക്ചർ നമ്മളിവിടെ 8 വരയ്ക്കണം. ദെൻ മോട്ടോർ സൈക്കിൾ 5 ആണ് നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പിക്ചർ 5 ഡ്രോ ചെയ്യണം. ഓക്കെ, 5 വരയ്ക്കണം. അപ്പോൾ ഈ നമ്പേഴ്സിന് പകരം പിക്ചേഴ്സിലൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? പിക്ടോഗ്രാഫ്. ഓക്കെ, സോ കാർ ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 8 ആണ്. നമുക്കിവിടെ 8 വീൽസ് ആണ് ഡ്രോ ചെയ്യേണ്ടത്. 2, 3, 4, 5, 6 8. ഓക്കെ, 8 അല്ലേ. ഇതേപോലെ മോട്ടോർ സൈക്കിളിൽ എത്ര എണ്ണം ഉണ്ട്? 5 മോട്ടോർ സൈക്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ ഇവിടെ വരയ്ക്കുക. ദെൻ ട്രക്ക് എത്ര എണ്ണം ഉണ്ട്? 6 ആണ് അല്ലേ. എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്? 6 ട്രക്ക്സ്. സോ 6 ഇതേപോലെ പിക്ചേഴ്സ് വരയ്ക്കുക. ഇങ്ങനെ പിക്ചേഴ്സ് ഡ്രോ ചെയ്യുന്നതിനെ നമുക്ക് പിക്ടോഗ്രാഫ് എന്ന് പറയാം. ഓക്കെ ചിൽഡ്രൻ, പേജ് നമ്പർ 144 ഉള്ള ഈ ആക്ടിവിറ്റി ഹോംവർക്കാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യുക. എന്താ പറയുന്നത്? ആകൃതി വെൻറ്റ് ഫോർ എ വാക്ക് ഇൻ ദ ഗാർഡൻ. ഷി സോ 4 ഡക്സ്, 6 പാരോസ്, 3 ക്രോസ് ആൻഡ് 5 മൈനാസ്. റെപ്രസെൻറ്റ് ദിസ് ഡാറ്റ ഇൻ ദ ടാബ്ലാർ ഫോം ആസ് ദ പിക്ടോഗ്രാഫി. അപ്പോൾ ഇവിടെ ഒരു ഡേറ്റ ടാബ്ലാർ ഫോമിൽ റെപ്രസെൻറ്റും ചെയ്യണം. അവിടെ റെപ്രസെൻ്റ് ചെയ്യണം. ഡേറ്റ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ജസ്റ്റ് നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതുക. 4 ഡക്സും, സ്പാരോ 6, 3 ക്രോസ് ഓക്കെ, 5 മൈനാസ്. നമ്പേഴ്സ് എടുത്ത് അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് ഡേറ്റ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നമ്പേഴ്സ് മാത്രം എഴുതി. ഓക്കെ, അത് റെപ്രസെൻറ്റേഷനാണ്. ദെൻ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പിക്ടോഗ്രാഫാണ്. പിക്ടോഗ്രാഫ് എന്ന് പറയുമ്പം നമുക്ക് ഡക്സ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് 4 ആണെങ്കിൽ ഇവിടെ 4 ഫെദേഴ്സ് ആണ് ഡ്രോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെദേഴ്സ് വരയ്ക്കാൻ ഇഷ്ടമാണോ? ഫെദേഴ്സ് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കറിയുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ഫെദേഴ്സ് ഇതുപോലെ ഡ്രോ ചെയ്യാം. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം വരയ്ക്കണം? 4 ഡക്കിലാണെങ്കിൽ 4 ഫെദേഴ്സ് ആണ് ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, ഡക്കിൽ എത്ര ഫെദേഴ്സ് ആണ്, ഡക്കിൽ എത്ര ഫെദേഴ്സ് ആണ് ഡ്രോ ചെയ്യേണ്ടത്? 4 ഫെദേഴ്സ് ആണ്. ഭംഗിയായിട്ട് ഡ്രോ ചെയ്യുക കേട്ടോ. ഓക്കെ, 3 ആയല്ലേ. ദെൻ കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ട് നിങ്ങൾ ഡ്രോ ചെയ്തോളൂ. നീറ്റായിട്ട് ഫെദേഴ്സ് ഡ്രോ ചെയ്യാം. ഓക്കെ, ദെൻ സ്പാരോ ആണെങ്കിൽ 6 ഫെദേഴ്സ് ആണ് ഇവിടെ ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.